ജൂബിലി ഒരുക്ക വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 26-ാം തീയതിയുള്ള ദിവ്യബലി ഒരുക്കമാണ് നാം ഇവിടെ നടത്തുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണിന്ന്. രാജ്യം റിപ്പബ്ലിക് ദിനം ആചരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വായനകളാണ് നമുക്കിന്ന് സഭ നൽകിയിരിക്കുന്നത്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ 1-ാം വായനയിൽ നാം ശ്രവിക്കുന്നത്. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും എന്ന് കർത്താവ് ജെറമിയയിലൂടെ അരുൾ ചെയ്യുന്നു. പ്രതിവചന സങ്കീർത്തനത്തിൽ 91-ാം സങ്കീർത്തനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലെ 2-ാം വാക്യത്തിലെ കർത്താവാണ് എൻ്റെ സങ്കേതവും കോട്ടയും എന്ന ഭാഗമാണ് പ്രതിവചനമായി ഉപയോഗിച്ചിരിക്കുന്നത്. 2-ാം വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ശ്രവിക്കുന്നു. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് ആഹ്വാനം നൽകുകയാണ്. ഇന്ന് റിപ്പബ്ലിക് ദിനം ആയതുകൊണ്ട് ഈ വായന നമ്മെ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രചോദിപ്പിക്കുന്നു. അല്ലേലൂയ പ്രഘോഷണ വാക്യം എഫേസുസുകാർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു എന്ന് നാം ഇവിടെ വായിച്ചു കേൾക്കുന്നു. സുവിശേഷത്തിൽ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു കേൾക്കുന്നു. സത്യമറിയുമ്പോൾ നാം സ്വതന്ത്രരാകും എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. നമ്മെ സ്വതന്ത്രരാക്കാൻ കഴിവുള്ള, സത്യത്തെ പ്രഘോഷിക്കുന്ന, ദൈവവചനം വായിച്ച് ഒരുക്കത്തോടുകൂടെ ദിവ്യബലിയിൽ പങ്കുചേരാം. ഏവർക്കും റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു.